വില്ലൻ വേഷങ്ങളിൽ അഭിനയിച്ച് ശ്രദ്ധേയനായ ഒരു നടനാണ് ടി ജി രവി എന്നറിയപ്പെടുന്ന ടി ജി രവീന്ദ്രനാഥൻ തൃശൂരുകാരനായ ടി ജി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയിട്ടുണ്ട് ഫുട്ബോൾ ഹോക്കി താരവും ഒപ്പം യൂണിവേഴ്സിറ്റി തലത്തിൽ നാടകങ്ങളിലും അഭിനയിച്ചിരുന്നു പഠനം കഴിഞ്ഞപ്പോൾ സൺടെക് ടയേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലൂടെ ബിസിനസ് ജീവിതം തുടങ്ങി കൊച്ചിൻ ദേവസ്വം ബോർഡിലും അംഗമായിരുന്നിട്ടുണ്ട് തൃശൂർ ആകാശവാണിയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് സാഹിത്യകാരനും കഥാകൃത്തുമായ തിക്കോടിയനെ കണ്ടുമുട്ടിയതാണ് ചലച്ചിത്ര ലോകത്തേക്ക് എത്തിച്ചത് തിക്കോടിയൻ വഴി സംവിധായകൻ അരവിന്ദനെ പരിചയപ്പെടുകയും അദ്ദേഹത്തിന്റെ ഉത്തരായണം എന്ന ചിത്രത്തിലൂടെ സിനിമാ രംഗത്തേക്ക് ചുവടുവെക്കുകയും ചെയ്തു തുടർന്ന് ഏറെ അവസരങ്ങളൊന്നും അദ്ദേഹത്തെ തേടി എത്തിയില്ല എങ്കിലും സിനിമയോടുള്ള താല്പര്യം മുൻനിർത്തി പാദസ്വരം എന്ന ചിത്രം നിർമ്മിച്ചു ഇതിൽ നായക വേഷത്തിൽ അഭിനയിച്ചെങ്കിലും ചിത്രം ഒരു പരാജയമായിരുന്നു പിന്നീട് ജയൻ നായകനായി അഭിനയിച്ച ചാകര എന്ന ചിത്രത്തിലൂടെയാണ് വില്യനായി അഭിനയിച്ച ടി ജി രവി മലയാള ചലച്ചിത്ര രംഗത്ത് ശ്രദ്ധേയനായ ഒരു വ്യക്തിയായി മാറിയത് എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തന്നെ സിനിമ മതിയാക്കിയിരുന്നു പക്ഷേ കാൽ നൂറ്റാണ്ടിന് ശേഷം സിബിമലയിൽ രണ്ടായിരത്തി ആറിൽ സംവിധാനം ചെയ്ത അമൃതം എന്ന ചിത്രത്തിലൂടെയായിരുന്നു തിരിച്ചുവരവ് കൂടാതെ പകൽ സൈക്കിൾ ബ്രാഞ്ചി ഐഡൻ റെഡ് വൈൻ പ്രീസ്റ്റ് എന്നീ ചിത്രങ്ങളിലും ചില രേഷങ്ങൾ ചെയ്തു ഡോക്ടറായിരുന്നു ഭാര്യ ഇടയ്ക്ക് കവിതകളും എഴുതിയിരുന്നു കരൾ രോഗത്തെ തുടർന്നായിരുന്നു ടി ജി അമ്പിളി എന്ന് വിളിച്ചിരുന്ന സുഭദ്ര മരിച്ചത് കരൾ മാറ്റിവെക്കാൻ ചില തടസ്സങ്ങൾ ഉണ്ടായതോടെ അത് നടക്കാതെ പോവുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു മരണം ഇപ്പോൾ തൃശൂർ കേരളവർമ്മ കോളേജിനടുത്തുള്ള വീട്ടിൽ തനിച്ചാണ് ടി ജിയുടെ താമസം ഭാര്യയുടെ മരണത്തിന് അവളുടെ നേരിട്ടുള്ള സാന്നിധ്യം മാത്രമേ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂവെന്ന് ടി ജി പറയുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ മൂത്ത മകൻ രഞ്ജിത്ത് രവിക്ക് വേണ്ടി അദ്ദേഹം തന്നെ പണിത വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത് മദ്യവും സിഗരറ്റും എല്ലാം ഉപേക്ഷിച്ചിട്ട് നാല്പത് വർഷത്തിൽ ഏറെയായി രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേൽക്കും അടുക്കളയിലെത്തി ഒരു കട്ടൻ ചായ ഉണ്ടാക്കും നേരെ ടെറസിലേക്ക് അവിടെ പാവൽ പടവലം കുമ്പളം മത്തൻ പയർ വെണ്ട ചീര തുടങ്ങി എല്ലാം തന്നെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് രണ്ടു മണിക്കൂർ അവിടെയായിരിക്കും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ റബ്ബർ കൊണ്ടുള്ള വള്ളിച്ചെരുപ്പിലല്ലാതെ ടി ജി രവിയെ ആർക്കും കാണാനാവില്ല മുണ്ടും ഷർട്ടും വള്ളിച്ചെരുപ്പുമാണ് സ്ഥിരം വേഷം മൂത്ത മകൻ രഞ്ജിത്ത് ഭാര്യ സീമയ്ക്കും ഇളയ ഇരട്ട മക്കളായ മിച്ചുവിനും മിനാലിനുമൊപ്പം ബോട്ട്സ്വാനയിലാണ് താമസം അവിടെ ഒരു കമ്പനിയുടെ സിഇഒ ആണ് രഞ്ജിത്ത് ഇവരുടെ മൂത്തമകൻ മിലിൻ യു കെയിൽ പ്ലസ് ടുവിന് പഠിക്കുകയാണ് മകനും നടനുമായ ശ്രീജിത്ത് രവിയുടെ ഇളയ മകൻ മൃത്യുജയ് എന്ന ആറു വയസ്സുകാരനും സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞു ധ്യാൻ ശ്രീനിവാസിന്റെ പ്രകാശം പരക്കട്ടെ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു ലൊക്കേഷനിൽ അപ്പൂപ്പൻ വരണമെന്ന വാശിപ്പുറത്ത് രവി കോഴിക്കോട്ടെത്തി ഒരു ദിവസം അവനൊപ്പം ചെലവഴിച്ചിരുന്നു ശ്രീജിത്തും ഭാര്യ സജിതയും മറ്റൊരു മകൻ ഋജിരീശ്വയും തൃശൂർ മൂർഖനിക്കരയിലെ തറവാടിനോട് ചേർന്ന് വീട് വെച്ച് അവിടെയാണ് താമസം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും